بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، والذي متم نوره ولو كره الكافرون. الصلاة والسلام على رسوله الأمين وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين، الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم عن كثير ممن خلقنا تفضيلا. صدق الله العلي العظيم. അതിനായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും, നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗാവകാശിയും നരകാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയ സൃഷ്ടിപ്പിൽ ഏറ്റവും സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വലഖദ് കർവംന ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അന്ന് പറയുന്നത്. കർവംന ബനി ആദം, ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്, ഖലീഫമാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യനെ അള്ളാഹു വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അള്ളാദരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ശ്രേഷ്ഠതയുടെ വലിപ്പം നമുക്ക് ബോധ്യമാവുന്നതാണ്. വലിയ സൗകര്യങ്ങൾ മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളും വ്യവഹാരങ്ങളും എങ്ങനെയാവണമെന്ന് അള്ളാഹു കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അല്ല ആദരിച്ച ഒരു സൃഷ്ടിയെ നാമും ആദരിക്കാൻ നിർബന്ധിതരാണ്. എല്ലാ മനുഷ്യരെയും പരസ്പരം ആദരിക്കുക എന്ന് പറയണം. അതിന് ജാതിയും മതമൊന്നുമില്ല. കർവംന ബനി ആദം, ആദം സന്തതികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. അത് നമ്മുടെ കടമയാണ്.
അപ്പൊ നമ്മൾ മനുഷ്യാവകാശം അല്ലെങ്കിൽ മനുഷ്യത്വം, സമത്വം, സാഹോദര്യം ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക, ഒന്നെങ്കിൽ 1948 December 10 പാരീസിൽ നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെ ഏതെങ്കിലും വിപ്ലവങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ആണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരും. യഥാർത്ഥത്തിൽ ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും ഫ്രഞ്ച് റെവല്യൂഷനെ പോലെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങളും ഒന്നും ആഴത്തിൽ മനുഷ്യനെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു മുദ്രാവാക്യം മാത്രമാണ്. സമത്വം, സാഹോദര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊന്നും ധാർമ്മികമായി ഉയർത്താൻ യൂറോപ്പിന് ശേഷിയുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഖത്തർ എന്നൊരു ചെറിയ രാജ്യം വേൾഡ് കപ്പ് നടത്തുമ്പോൾ അതിനെതിരെ പുനിഷ്ടും കുസുമ്പുമായി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ വംശീയമായ ഒരു ഹുങ്കാണ്, അഹങ്കാരമാണ്. തങ്ങളല്ലാത്ത ആളുകൾക്ക് ലോകത്തൊരു മേധാവിത്വം ഉണ്ടാവാൻ പാടില്ല. തങ്ങളല്ലാത്ത ഒരാളുകൾ ഞങ്ങൾ നടത്തി ശീലിച്ച് നടത്താൻ പാടില്ല. തങ്ങളല്ലാത്ത ആളുകൾ തങ്ങളെക്കാൾ മികച്ച സംസ്കാരമുള്ളവരാണ് എന്ന് പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ ഒരു ഹുങ്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിങ്ങനെ ചെറുതായും വലുതായും ഒക്കെ പല രീതിയിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയ രാജ്യത്തും അതിനെ നിയമമാക്കിയ രാജ്യങ്ങളിലുമൊന്നും മനുഷ്യത്വം, സമത്വം, സാഹോദര്യം എന്നത് സമ്പൂർണമായി പുലർന്നത് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ഇതിഹാസ താരം, അദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തപ്പോ അദ്ദേഹത്തോട് ഹോട്ടൽ മാനേജർ പറയാണ്, നിനക്ക് ഇവിടെ ഭക്ഷണമില്ല, നീ കറുത്തവനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകമാദരിച്ച ബോക്സിംഗ് ചാമ്പ്യനാണ്, നീ ആരായിട്ടും കാര്യമില്ല, കറുത്തവൻ ഈ ഹോട്ടലിൽ ഭക്ഷണമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ലോകം എന്നെ തലയിലേറ്റുമ്പോഴും അമേരിക്കയിൽ എനിക്കൊരു മനുഷ്യന്റെ വില പോലും ഇല്ല എന്ന് മനസ്സിലായി. ലോകം ആദരിച്ച് നൽകിയ മെഡൽ നദിയിലേക്ക് വലിച്ചെറിയാണ്. അങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദ് അലിയായി തീർന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെള്ളക്കാരനായ ഒരു പോലീസുകാരൻ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നപ്പോ ഐ ക്യാൻ ബ്രീ, എനിക്ക് ശ്വസിക്കാൻ കഴിയണില്ല എന്ന് നിലവിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഇഞ്ചി ഇഞ്ചായി കൊന്ന ചരിത്രം അധികം പഴക്കമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ കണ്ടതും കേട്ടതുമായ ചരിത്രമാണ്. ഇങ്ങനെ ധാരാളമാണ്. അപ്പോ ലോകത്ത് അമേരിക്കയുടെ വംശവെറിക്കെതിരെ പോരാടി അതിനെതിരെ സാഹോദര്യത്തിന്റെ മുദ്രാവാക്യവും സമത്വത്തിന്റെ ആശയം പ്രചരിപ്പിച്ച മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പോരാളി, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം തന്നെ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലുണ്ടായിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കറുത്തവനും വെളുത്തവനും കഴിയുന്ന അമേരിക്ക എന്നതാണ്. അതിനപ്പുറം സ്വപ്നം കാണാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ അത്രയാണ് അവര് പോലും സ്വപ്നം കണ്ടിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ യൂറോപ്പിന്റെ വംശീയ ഹുക്കിന്റെ ചരിത്രം നമുക്ക് ധാരാളം അറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ വംശീയ മേൽക്കോയ്മ കാരണം ലോകത്തെ മറ്റുള്ളവരെ നികൃഷ്ടരായി മനുഷ്യരായി പരിഗണിക്കാത്ത, ലക്കും ലഗാനുമില്ലാതെ ആക്രമണം നടത്തി അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച ആയിരക്കണക്കിന് വർഷത്തിന്റെ ചരിത്രം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാൽക്കം എക്സ് അമേരിക്കയെക്കുറിച്ച് പറയുന്നത് അമേരിക്കൊരിക്കലും വംശീയ ബോധം വിട്ട് പെരുമാറാൻ കഴിയില്ല എന്നാണ്. കാരണം അതിന്റെ അടിത്തറ, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് റെഡ് ഇന്ത്യൻസിന്റെ ശവശരീരങ്ങളാണ്, അവരുടെ അവയവങ്ങളാണ്, അവരുടെ വിയർപ്പും രക്തവുമാണ്. കൊന്നൊടുക്കിയിട്ട് പല ആളുകളും കൊളംബസ് എന്ന് പറയുന്ന മഹാൻ ലോകത്ത് ചെയ്ത ചരിത്രം അറിയാം. കൊളംബസ് ഇന്ത്യ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. കണ്ടുപിടിച്ചത് അമേരിക്കയാണ്. അമേരിക്കയിലെത്തിയിട്ട് പോപ്പിന്റെ അനുവാദ പത്രവുമായി നടത്തിയ മതപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി നടത്തിയ അധിനിവേശത്തിന്റെ ചരിത്രം എന്താണ്? ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു. കൊന്നു എന്ന് മാത്രമല്ല, കൊന്ന മനുഷ്യരെത്ര എണ്ണുണ്ട് തിട്ടപ്പെടുത്താൻ വേണ്ടി അവരുടെ ഏതെങ്കിലും ഒരു അവയവം ഉപ്പിലിട്ട് സൂക്ഷിച്ചു. നമ്മൾ പറയുന്നത് മഹാനാട് എന്നാണ്, യഥാർത്ഥത്തിൽ ഒരു മഹത്വം ചെയ്തിട്ടില്ല. അതേസമയം ലോകത്ത് മറ്റൊരു ഇൻവെൻഷൻ നടത്തിയ, അധിനിവേശം നടത്തിയ മറ്റൊരു മനുഷ്യനാണ് വാസ്കോഡഗാമ എന്ന് പറയുന്നത്. വാസ്കോഡഗാമ ഈ സമാന ചെയ്തികളാണ് ചെയ്തത് ലോകത്തോട്. അത് നമുക്കറിയാം. ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് നിരപരാധികളായ മനുഷ്യരുടെ രക്തമാണ്. അതുകൊണ്ട് വംശീയതയിൽ നിന്ന് കുതറി മാറാൻ ധാർമ്മികമായി ആ സംസ്കാരത്തിന് കഴിയില്ല.
എന്ന് മാൽക്കം എക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്നത് ലോകത്ത് വെട്ടിപ്പിടിച്ച ചരിത്രങ്ങൾ എന്തുകൊണ്ടാണ് അവർ വെട്ടിപ്പിടിച്ചത്? അവർ യഥാർത്ഥത്തിൽ ലോകത്ത് സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറാഖിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക നടത്തിയ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് അതിന്റെ നായകൻ കൊടുത്ത പേര് തന്നെ അവരെ സംസ്കാരം പഠിപ്പിക്കാൻ, അവരെ അതുപോലെ തന്നെ ജനാധിപത്യ ക്രമത്തിലേക്ക് കൊണ്ടുവരാനെന്നാണ്. തുടർന്നൊക്കെ പിന്മാറി 17 ലക്ഷം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. അതിനാര് സമാധാനം പറയാനാണ്? 17 ലക്ഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇന്ന് പല ഗൾഫ് രാജ്യങ്ങളുടെയും ജനസംഖ്യ പോലും അത്രയല്ല. അപ്പൊ ഇത്രയും മനുഷ്യരെ മിഡിൽ ഈസ്റ്റിൽ മാത്രം കൊന്നൊടുക്കിയ ചരിത്രമുണ്ടായത് അവരൊന്നും മനുഷ്യരായി അവർ പരിഗണിച്ചില്ല എന്നതാണ്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ നടത്തിയ അധിനിവേശം നമ്മളെ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. സാക്ഷാൽ പുരോഗമന ചിന്തയുടെ അടിത്തറയായി വർത്തിക്കുന്ന മാർക്സിസത്തിന്റെ ആചാര്യൻ കാർൾ മാർക്സ് ഇന്ത്യയിൽ യൂറോപ്പ് അധിനിവേശം നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യക്കാരെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. അന്ന് അദ്ദേഹം അൾജീരിയയിലുണ്ട്. ഫ്രഞ്ചുകാർ അൾജീരിയയിലേക്ക് അധിനിവേശം നടത്തിയപ്പോ അൾജീരിയക്കാരെ ബാർബേറിയൻസായ അപരിഷ്കൃതരായ അൾജീരിയക്കാരെ പരിഷ്കരിക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് അധിനിവേശം നടത്തിയത് എന്നാണ് അത് അദ്ദേഹം പോലും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ സാഹോദര്യവും സമത്വവും മനുഷ്യത്വം എന്ന് പറയുന്ന മുദ്രാവാക്യം കലർപ്പില്ലാതെ ലോകത്തിന് സമ്മാനിച്ചത് ഇസ്ലാമിക നാഗരികതയും ഇസ്ലാമിക ആദർശവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് പ്രബോധനം ചെയ്ത ആശയത്തിന്റെ പ്രത്യേകത അത് നുബൂവത്തിന്റെ ഇൽമാണ്. നുബൂവത്തിന്റെ ഇൽമ് മറ്റേ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഫൽസഫയാണ്, തത്വശാസ്ത്രമാണ്. തത്വശാസ്ത്രവും നുബൂവത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് സന്ദേഹങ്ങളുടെ സമാഹാരമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കത് പറഞ്ഞോളെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ, ചെയ്തോളെന്ന് നിർബന്ധമല്ല. പറയുന്നവനത് പ്രാക്ടിക്കലാക്കണം നിർബന്ധമല്ല. അതിനാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുക. യഥാർത്ഥത്തിൽ നുബൂവത്തിന്റെ ഇൽമിന്റെ ഒരു പ്രത്യേകത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ അത് ഒന്നായി കാണിച്ചു കൊടുക്കുമ്പോഴും അത് നുബൂവത്തിന്റെ ഇൽമാണ്. നുബൂവത്തിന്റെ ഇൽമിന്റെ പ്രത്യേകത നിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ വലതു കാല് വെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കാല് വെച്ച് കയറൂല, അത് വലതു കാല് വെച്ചേ കയറാൻ പറ്റുള്ളൂ. അത് പ്രയോഗജ്ഞാനത്തിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി ലോകത്ത് പ്രബോധനം ചെയ്ത ആശയത്തിന്റെ കാതൽ അടിത്തറ എന്ന് പറയുന്ന നുബൂവത്തിന്റെ ഇൽമാണ്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുഷ്, തീർപ്പിന്റെ പല്ലുകളെപ്പോലെ മനുഷ്യൻ സമന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ അതെമ്പാടും പ്രയോഗവൽക്കരിച്ച് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ പ്രസിഡന്റുമാരും രാജാക്കന്മാരും ഭരണാധികാരികളും ഒന്നും അവരുടെ രാജ്യത്തത് പുലരണമെന്ന് യാതൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് എബ്രഹാം ലിങ്കന്റെ 10 ആണ്ടുകൾക്ക് ശേഷം ലോകം ആദരിച്ചു നൽകിയ മടൽ നദിയിലേക്ക് മുഹമ്മദ് അലിക്ക് വലിച്ചെറിയേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് സംസാരിച്ചത് അറഫയിൽ ഹിജ്റ 10-ാം വർഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം AD 632 നബി തിരുമേനി നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്, അറഫ പ്രഭാഷണം എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ അന്തസ്സിന്, മനുഷ്യന്റെ അഭിമാനത്തിന്, മനുഷ്യന്റെ രക്തത്തിന്, മനുഷ്യന്റെ സമ്പത്തിന്, മനുഷ്യന്റെ ജീവന് ഈ നാടിനേക്കാൾ, ഈ മന്ദിരത്തെക്കാൾ, ഈ ഭവനത്തെക്കാൾ, ഈ മാസത്തെക്കാൾ ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മന്ദിരമാണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമായ കഅബയാണ്. അതുപോലെ ദുൽഹിജ്ജ എന്ന് പറയുന്ന പവിത്രമാസമാണ്. അതുപോലെ തന്നെ ദിവസം എന്ന് പറയുന്നത് യൗമു അറഫയാണ്. ഇതിനേക്കാളൊക്കെ പവിത്രത മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനത്തിനുമുണ്ട് എന്ന് നബി തിരുമേനി പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ തറവാടിന്റെയോ കുലമഹിമയുടെയോ അതുപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ആഭിജാത്യ ബോധത്തിന്റെ എന്തെങ്കിലും ഒരടയാളമുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ, സാധാരണയായി വിവാഹം കഴിക്കുമ്പോൾ മനുഷ്യന്റെ സമ്പത്ത് പരിഗണിക്കാറുണ്ട്, തറവാട് പരിഗണിക്കാറുണ്ട്, സൗന്ദര്യം പരിഗണിക്കാറുണ്ട്, ദീനും പരിഗണിക്കാറുണ്ട്. ഫൽഫർ ബിദാജിദ്ദീൻ തരിബത്തിയതാ, ദീന് നീ പരിഗണിക്കുക, മറ്റുള്ളതൊക്കെ നശിച്ചു പോകാനുള്ളതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശിഷ്യന്മാരാണ് അബൂദറുൽ ഗിഫാരി, ബിലാൽ ഇബ്നു റബാഹ്. അബൂദർ ഗിഫാരിയും ബിലാൽ റളിയല്ലാഹു അൻഹും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു കശപിശയുണ്ടായപ്പോ അബൂദർ പറഞ്ഞു, യബ്ന സൗദ എന്ന് ബിലാലിനെ വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? കറുത്തവന്റെ മകനെ എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ബിലാലിന്റെ മനസ്സിൽ കൊണ്ടുപോയി. അത് അല്പം കടന്ന ഒരു ആക്ഷേപ പദമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് നബി തിരുമേനി അടുത്ത് വരികയാണ്. എന്നിട്ട് യാവലാതി പറയുകയാണ്, അബൂദറിനോട് നബി തിരുമേനി വരാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞോ നീ? ശരിയാണ്, ഞാനത് പറഞ്ഞു പോയിട്ടുണ്ട്.
അബൂദറെ, നിന്നിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ അംശങ്ങളുണ്ട് അല്ലേ? ജാഹിലിയത്തിന്റെ അംശം എന്താ? മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്ത അംശങ്ങളാണ് ജാഹിലിയത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. ആ നടുത്തലത്തിൽ ഇറങ്ങിയിട്ടാണ് നബി തിരുമേനി പ്രഖ്യാപിച്ചത്, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്കാകും. ലോകത്ത് എവിടങ്ങൾ ഫുട്ബോൾ സംഘടിപ്പിച്ചാലും ഒരു രാജ്യത്തിന് തോന്നാൻ കഴിയില്ല. കാരണം അവരുടെ ഫിലോസഫിയിൽ കറുത്തവൻ വേറെയാണ്, വെളുത്തവൻ വേറെയാണ്. അതുപോലെ തന്നെ ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹം വംശീയതയുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്രായേൽ ലോകത്ത് പ്രവർത്തിക്കുന്നത് വംശീയ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യൂറോപ്പിലെ ലോകം അധിനിവേശം നടത്തിയത് കറുത്തവനും വെളുത്തവനും തമ്മിൽ അധികാര തർക്കങ്ങളിൽ തങ്ങൾ തന്നെ ജയിച്ചു നിൽക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ വംശീയതയുടെ അടിത്തറയുള്ള ഒരു രാജ്യത്തിനും യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസ എന്ന് വിളിക്കാൻ കഴിയില്ല. അത് വിളിക്കാൻ കഴിയുന്ന ഒരു ആദർശം ഇസ്ലാം മാത്രമാണ്. ഇത് എവിടെ വിളിച്ചു എന്നതും പ്രത്യേകതയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഗോത്ര സംസ്കാരം ലോകത്തിന്റെ തലയിൽ മത്തു പിടിപ്പിച്ചിരുന്നൊരു കാലം, ഗോത്രത്തിലുള്ളവർ മാത്രമാണ് മനുഷ്യരെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം, അതിനപ്പുറത്തേക്ക് മനുഷ്യൻ തന്നെ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് എല്ലാവരും മനുഷ്യരാണ്. ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു സട്ടതയുമില്ല. ഇന്ന അക്രമക്കും മിൻദല്ലാഹി അത്കാകും. അള്ളാഹ് ഒരാളെ പരിഗണിക്കുന്നത് അവൻ കറുത്തവനാണെങ്കിലും അവന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ, അവന്റെ ഉള്ളിൽ മൂല്യങ്ങളുണ്ടോ, അവന്റെ ഉള്ളിൽ സത്യസന്ധതയുണ്ടോ, അവന്റെ ഉള്ളിൽ തഖ്വയുണ്ടോ എന്ന് മാത്രം പരിശോധിക്കൂ. അവന്റെ തൊലിയുടെ നിറമെന്താണ്, അവന്റെ കുലമഹിമ എന്താണ്, ഏത് തറവാട്ടുകാരനാണ്, ഏത് ഗോത്രത്തിന്റെ പേരുകളിൽ പിറന്നവനാണ് എന്നത് അള്ളാഹുവിന്റെ പരിഗണനീയമായ വിഷയമേ അല്ല. അതുകൊണ്ട് ഇന്ന കിറവക്കും ഇന്ദല്ലാഹി അത്കാകും എന്ന ഒരു ചിന്താഗതി ലോകത്ത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, അത് ഈ ചോദ്യം അബൂദർ ഗിഫാരിയുടെ മനസ്സിൽ ആഞ്ഞു നടക്കുകയാണ്. തന്റെ ചെരുപ്പ് അദ്ദേഹം വലിച്ചൂരി ബിലാലിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ബിലാൽ, ഒന്നെങ്കിൽ താങ്കൾ ഈ ചെരുപ്പ് കൊണ്ട് എന്റെ മുഖത്തടിക്കണം, അല്ലെങ്കിൽ ഞാൻ കമിഴ്ന്നു കിടക്കാം, ഈ ചെരുപ്പിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം, നാളെ പരലോകത്തേക്ക് അത് മാറ്റി വെക്കരുത് എന്ന് പറയുകയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചെരുപ്പ് താഴെയിട്ട് അബൂദൽ ഗിഫാരി ആലിംഗനം ചെയ്യുകയാണ്. അന്നാസു സവാസിയത്തുൻ കാസ്നാരിൽ മുസ്ത്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണ്. അതുകൊണ്ടാണ് ലോകത്തെ പുരോഗമന ആദർശങ്ങളും ആശയങ്ങളും ഒന്നും ആഫ്രിക്കയിലേക്ക് പ്രവേശനാനുമതി കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നത്. അവർ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചില്ല, അവർ മനുഷ്യത്വത്തിന്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞില്ല. ബിലാലിന്റെ പിന്മുറക്കാർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഒരറ്റാശയമേ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണ്. ഇന്നദ്ദീനുല്ലാഹി ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനും ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും അള്ളാഹ് വിവക്തപ്പെടുത്തി കൃത്യപ്പെടുത്തിയ ഒരു ആദർശമാണ്. ഈ ആദർശത്തിന് മാത്രമാണ് വർണ്ണാശ്രമ വിവക്തയിൽ മനുഷ്യനെ മറന്നുപോയ ഹൈന്ദവ ദർശനങ്ങൾ നമുക്കറിയാം. മനുഷ്യനെവിടെ എന്ന് ചോദിച്ചാൽ ഹൈന്ദവ ദർശനങ്ങളിൽ മനുഷ്യനില്ല, ഉള്ളത് ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ജനിച്ചു. മനുഷ്യൻ എവിടെ നിന്ന് ജനിച്ചു എന്ന് ചോദിച്ചാൽ ക്ഷത്രിയൻ നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ചു, അതുപോലെ തന്നെ വൈശ്യനെ തുടയിൽ നിന്ന് സൃഷ്ടിച്ചു, ശൂദ്രനെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോഴും മനുഷ്യനെ കുറിച്ച് പറയണില്ല, നാല് ജാതികളാണ്. നാല് ജാതികളും തമ്മിൽ അവർ പുലർത്തേണ്ട നടപടിക്രമങ്ങളും അതുപോലെ ഉച്ചനീചത്വങ്ങളും രേഖപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകളാണ് ആ മതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആദർശവും നാഗരികതയും ലോകത്ത് ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ എവിടെയൊക്കെ വളർന്നു വന്നോ അവർ പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തത്വശാസ്ത്രം മനുഷ്യനെന്ന് പറയുന്ന ഏകകത്തെ സ്ഥാപിച്ചു വന്നതാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണ രൂപഘടനയിൽ ലോകത്ത് അള്ളാഹ് പടച്ചത് മനുഷ്യനെയാണ്. അവന് ചില മൂല്യങ്ങളെന്ന് നൽകി. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ സമത്വത്തോടും സാഹോദര്യത്തോടെയും പെരുമാറാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെല്ലാം സാഹോദര്യത്തിന്റെ സമഭാവന പുലർത്തിയ ജീവിത രീതികൾ പ്രവാചകന്റെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബറും ബിലാൽ റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന സദസ്സിലേക്ക് വരുമ്പോ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ മറ്റൊരു നേതാവിന് നൽകിയ നേതാവ് എന്നാണ് പറയാറുള്ളത്. രണ്ടും നേതാവാണ്, സയ്യിദുന ബിലാൽ, സയ്യിദുന അബൂബക്കർ എന്നാണ് പറയുക. അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ മറ്റൊരു നേതാവിന് നൽകിയ നേതാവ് കൂടിയാണ്.
എന്ന് പറഞ്ഞാൽ ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്തുപുത്രനായി മനസ്സിലാക്കിയിരുന്ന സയ്ദ് ബിൻ ഹാരിസയുടെ മകൻ അദ്ദേഹം അക്കാലഘട്ടത്തിൽ വീട്ടിൽ അടിമയുടെ പുത്രനാണ്. യഥാർത്ഥത്തിൽ ഉസാമ എന്ന് പറയുന്നത് ആ 18 വയസ്സുകാരന്റെ പിന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സൈന്യത്തെ സജ്ജമാക്കി റോമയോട് ഏറ്റുമുട്ടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കെ നബി വഫാത്താവുകയാണ്. പക്ഷേ ആ സൈന്യത്തെ അബൂബക്കർ റളിയല്ലാഹുവിന് ചുമതല ഏറ്റെടുത്തതിനു ശേഷം പല ആളുകളും പറഞ്ഞു, നിങ്ങൾ പ്രഗത്ഭരായ ഒരാളെ സേനാനായകനാക്കി, നിങ്ങൾ ആ യുദ്ധത്തിന് നിങ്ങൾ സേനാനായകനാക്കണമെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിശ്ചയിച്ച ഒരു സേനാനായകനാണ് ഉസാമ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഞാൻ മാറ്റാൻ തയ്യാറല്ല. നിങ്ങളുടെ നേതാവ് കറുത്ത ജടപിടിച്ച തൊലിയും ജടപിടിച്ച മുടിയും ഉണ്ടക്കണ്ണുമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ മരണാസന്നനായി കിടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ എന്റെ ശേഷം ഈ സമൂഹത്തിന് ഖലീഫയാക്കാൻ ഒരാൾ നിശ്ചയിക്കുമായിരുന്നെങ്കിൽ അത് സാലിം മൗല അബൂ ഹുദൈഫയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അബൂ ഹുദൈഫ മോചിപ്പിച്ച അടിമയാണ് സാലിം. സാലിം ജീവിച്ചിരുന്നെങ്കിൽ ഈ സമൂഹത്തിന്റെ മൂന്നാമത്തെ ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നത് സാലിമിനെയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, അടിമകൾക്ക് മനുഷ്യൻ എന്ന പദവി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് യൂറോപ്പ് സമ്മാനിച്ചിട്ടുള്ളത്. അടിമ വ്യാപാരങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമുണ്ട്. പല സ്ഥലങ്ങളിൽ മലബാറിലെ സമരത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പല ആളുകളെയും പിടിച്ച് അന്തമാനിലേക്ക് നാടുകടത്തി അടിമ സമാനമായ ജോലിയാണ് അവിടെ ചെയ്യിപ്പിച്ചത്. ചില ആളുകൾ ആസാമിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തോട്ടങ്ങളിലേക്ക് അടിമ വൃത്തിക്ക് വേണ്ടി മലബാറിലെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അന്നും അടിമ വൃത്തി വേറെ ഒരു ലേബലിൽ മനുഷ്യരെ അടിമകളായി പരിഗണിച്ചപ്പോ അടിമ വംശത്തിൽ നിന്ന് പറന്നു വന്ന മംലൂക്കുകളായ ആളുകൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടം അതിന്റെയും 500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നടമാടിയിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിന്റെ അദീനയിൽ വന്ന് താരിഖ്ബ്നു സിയാദ് എന്ന് പറയുന്ന മൊറോക്കോക്കാരനായ അടിമ വംശത്തിൽപ്പെട്ട മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ മുന്നിലാണ് സ്പെയിൻ തകർന്നടിഞ്ഞ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചാൽ മനുഷ്യനെ കലർപ്പില്ലാതെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്ത ഒരു നാഗരികതയുടെ ചരിത്രം ലോകത്തിന്റെ ഉറപ്പായും പറയാൻ സാധിക്കുന്നത് ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യ ലോകത്ത് നമുക്കറിയാം ഇന്ന് വംശീയതയുടെ വെറുപ്പുകൾ, മനുഷ്യനെ അടിച്ചമർത്തുന്ന വെറുപ്പിന്റെ വൈറസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഹാൻ വംശീയതയും ഉയ്ഗൂർ വംശീയതയും അതിന്റെ പാരമ്പര്യത്തിലെത്തി നിൽക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ക്യാമ്പ് എന്ന പേരിൽ അവർക്ക് ഒരു പഴയകാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ പീഡനങ്ങൾ 24 മണിക്കൂറിലും ഒരു കസേരയിൽ ആളുകളെ പിടിച്ചു ബന്ധിച്ചിരിക്കാൻ അതിന് 10-ോ 20-ോ മിനിറ്റ് മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ. അതിനിടയിൽ അവന്റെ പ്രാഥമിക കാര്യങ്ങൾ നിർമ്മിക്കുക. ഇതിനവർ പറയുന്ന പേര് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലുത്തുഫുല്ലാ മുത്തലിബ് എന്ന് പറയുന്ന ഉയ്ഗൂർ വംശജനായ ലോകത്തറിയപ്പെട്ട കവി, ആ കവിയുടെ ശ്മശാനം സ്ഥിതി ചെയ്യുന്ന കബർസ്ഥാൻ തട്ടി നിരപ്പാക്കി ആ കബർസ്ഥാനും അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പേര് കൊടുത്തത് ചൈനീസ് ഭരണകൂടമാണ്. ഉയ്ഗൂർ വംശജരുടെ പ്രധാനപ്പെട്ട 3 മസ്ജിദുകൾ തകർത്ത് ആ സ്ഥലത്ത് ടോയ്ലറ്റുകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് ചൈനീസ് ഭരണകൂടമാണ്. വംശീയതയുടെ ആഴങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച വെള്ളവംശീയതയുടെ ഉദാഹരണങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് വംശീയതയുടെ വിഷവൈറസുകളാണ് ഈ രാജ്യത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വീണ്ടും കലഹങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ ചില ഒരു ഉയർന്ന ജാതിക്കാർക്ക് മാത്രം പ്രിവിലേജ് കൽപ്പിക്കുന്ന ഒരു സമൂഹമായി, ഒരു വർണ്ണാശ്രമത്തിലെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഭരണക്രമമായി ഈ രാജ്യത്തെ സന്നിവേശിപ്പിക്കാൻ കിനാബ് കണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി ജാഗ്രതയോട് 10 ആണ്ടുകൾ പണിയെടുത്ത ഒരു ഭരണകൂടമാണ്, ഒരു സിദ്ധാന്തമാണ് ഇന്ന് ഭരണകൂടത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത്. അവരും വംശീയതയുടെ വൈറസുകളാണ് പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനൊക്കെ കാണാൻ സാധിക്കാതെ
ജാതികളും അതുപോലെ തന്നെ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ വേർതിരിച്ചു നിർത്തുന്ന ലോകക്രമത്തിൽ ഹേ മനുഷ്യരെ എന്ന് വിളിച്ച പ്രവിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങൾ നമ്മൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ലോകത്ത് ഈ വിമോചന ആശയത്തിന്റെ ആശയത്തെ ഇന്ന് ലോകം ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വേൾഡ് കപ്പ് ഉദ്ഘാടന വേദിയിൽ അല്പം ഏതാനും ചില മിനിറ്റുകൾ ഈ ആയത്തിന്റെ പ്രതിധ്വനി ലോകത്തെ പിടിച്ചു കുലുക്കുകയാണ്. കാരണം അത്രയും ആഴമുള്ള സൗന്ദര്യമുള്ള ഒരു സംസാരം ലോകം മുഴുവൻ കേട്ടിട്ടില്ല, അതിനു മുമ്പ് കേട്ടിട്ടില്ല. അത്രയും ആകാംക്ഷയോടുകൂടി ലോകം അതിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ നിങ്ങൾ വധിച്ചാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും വധിച്ചതിന് തുല്യമാണ്. നിങ്ങളൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നാൽ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകിയതിന് സമാനമാണ്. മനുഷ്യ ജീവൻ ഇത്ര ആഴമുണ്ടെന്ന് പഠിപ്പിച്ച ലോകത്തൊരു ദർശനവുമില്ല ഇസ്ലാമല്ലാതെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ വക്താക്കളായ വിശ്വാസി സമൂഹത്തിന് പ്രത്യേക ബാധ്യത എല്ലാ ഡിസംബർ 10 വരുമ്പോഴും മനുഷ്യാവകാശത്തിന്റെ പ്രതിജ്ഞ പുതുക്കൽ മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന നിരപരാധികളെ തടമറയിൽ തള്ളി സ്വന്തം വായുസിന്റെ നല്ലൊരു കാലം തടമറയിലെ ഏകാന്തതയിൽ കഴിയുന്ന നിരപരാധികൾ ധാരാളമുള്ള ഒരു രാജ്യത്ത്, പട്ടിണിപ്പാവങ്ങൾ ധാരാളമുള്ള രാജ്യത്ത്, മതത്തിന്റെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെയും അതത്യത ദുർബല വിഭാഗങ്ങളെയും ഇഞ്ചിഞ്ചായി നിയമങ്ങളുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഒത്താശകളും ഉപയോഗിച്ച് ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി എഴുന്നേറ്റു നിൽക്കാൻ തീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണെന്ന് പറയുന്ന ഒരു ആശയത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയുണ്ട്. അതിന് പ്രതിനിധാനം ചെയ്യാനും പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഇന്ന് യഥാർത്ഥത്തിൽ ദുർബലമായ വിശ്വാസ വൈകല്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഇന്ന് അവർക്ക് താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതകരമായ കറാമത്ത് കഥകളുടെയും അതുപോലെ ദിവ്യാത്ഭുതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഹോൾസെയിലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി നിങ്ങൾ ആദപതിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടതുപോലെയാണ്. നമ്മുടെ പല പ്രഭാഷണങ്ങളും നമ്മുടെ പല ക്ലിപ്പുകളും കേട്ടാൽ നമുക്ക് ബോധ്യമാവുന്നത് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ, അത്ഭുതങ്ങളിലൂടെയോ കുറുക്കു വഴികളിലൂടെയല്ല, കഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും ലോകത്തെ മനുഷ്യന്റെ അന്തസ്സുയർത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരു ആദർശത്തെ നമ്മൾ കൊച്ചാക്കി കളയാതെ ഈ ആദർശത്തെ ഉയർത്തി പ്രതിനിധാനം ചെയ്താലും പ്രബോധനം ചെയ്യാനും ലോകത്ത് ഇന്ന് അടിച്ചമർത്തപ്പെടുന്ന ജനതയ്ക്ക് വിമോചനം വാഗ്ദാനം ചെയ്യാനും ഈ ഒരു ആശയവും ആദർശവും ഈ നാഗരിക ക്രമവും അല്ലാതെ മറ്റൊന്നില്ല എന്ന ബോധ്യത്തിൽ അതിനെ പ്രതിനിധാനം ചെയ്യാനുള്ള ആശയപരമായ ശക്തിയും അതിനെക്കുറിച്ചുള്ള വിജ്ഞാനവും അറിവും പ്രബോധനവും പ്രചാരണവും നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഓരോ ഡിസംബർ 10 നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പഴയ അറഫ പ്രഭാഷണത്തിന്റെ പ്രതിധ്വനി മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ രാജ്യത്തെ ദുർബലരായ മനുഷ്യരെ കൈപിടിച്ച് വിമോചിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കണം. അതിനുള്ള ബാധ്യത നിനക്കുണ്ട്. നീ സുജൂദ് ചെയ്യുന്നത് പോലെ, നീ നമസ്കരിക്കുന്നത് പോലെ, നീ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ, നീ ദിക്റുകളും പ്രാർത്ഥനകളും നടത്തുന്നത് പോലെ, മതത്തിന്റെ ആചാരങ്ങൾ നീ അനുഷ്ഠിക്കുന്നത് പോലെ നിനക്ക് നിർബന്ധ ബാധ്യതയാണ്. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന് വേണ്ടി ശബ്ദിക്കുക. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൽ നിസാഇ വൽ വിൽദാൻ. എന്തുകൊണ്ട് നീ എഴുന്നേറ്റ് നിൽക്കുന്നില്ല? ദുർബലരും മതസ്ഥിതരുമായ ആളുകൾ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും ഹുങ്കാരങ്ങൾക്കുമീതെ അവരുടെ വിലാപങ്ങൾ ഉയർന്നു നിൽക്കുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നീ എന്തുകൊണ്ട് എഴുന്നേറ്റ് വരുന്നില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. അതുകൊണ്ട് മതത്തിന്റെ ആചാരബന്ധിതമായ മതത്തിൽ തളച്ചിടപ്പെടാതെ, നിങ്ങൾ അനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെടാതെ ഈ വിമോചനത്തിന്റെ ശബ്ദവുമായി ലോകത്തിന്റെ നടുത്തളത്തിലിറങ്ങാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഉഖരിജത്തുൽ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. എന്തിനാണ് അവരെ യഥാർത്ഥത്തിൽ നുലുമാത്തുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ? ഏത് പ്രകാശം? നൂറുണ്ടാലൂർ ലോകത്ത് ഇത്ര സ്ഫടിക സമാനമായ പ്രകാശമില്ല. ഈ പ്രകാശമെന്ന് പറയുന്നത് സുതാര്യമൊരാശയമാണ്, അത് ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഈ മനുഷ്യരെ കൈപിടിച്ചുകൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ ബാധ്യതയുണ്ട്. അതേതെങ്കിലും സംഘടന നിർവഹിച്ചുകൊള്ളും, ഏതെങ്കിലും കൂട്ടായ്മ നിർവഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. അല്ല നൽകിയ ഇത്രയും സാന്ദ്രതയുള്ള ഒരു ആശയത്തെ മറച്ചുവെച്ച് ജീവിക്കാൻ നമുക്ക് അർഹതയില്ല. അല്ല പരലോകത്ത് ചോദിക്കുന്ന ഏറ്റവും വലിയ അക്രമിയാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അല്ല നൽകിയ ഈ ആശയത്തെ മറച്ചുവെച്ച് ജീവിച്ചവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മൾ കഴിയുന്ന രീതിയിൽ ഈ ആശയത്തെ ഈ സമൂഹത്തിന് പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. റസൂലിന് നൽകിയ വസീയത്തും അതാണ്. ഇവിടെ ഹാജരുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുക എന്നാണ്.
അതിന്റെ പ്രതിനിധികളായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർജവത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഒട്ടും അപകർഷതാബോധമില്ലാതെ ലോകത്തെല്ലാം സൗന്ദര്യവൽക്കരിക്കാൻ വിമോചനപരമായ സിദ്ധാന്തങ്ങൾ ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒറ്റാശയമേ ഉള്ളൂവെന്ന ആത്മാഭിമാനത്വ ബോധത്തോടുകൂടി ഈ ഇസ്ലാമിനെ നമ്മൾ വിശ്വസിക്കുകയും തൃപ്തിപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ജഗന്യന്താവതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. Details, please contact 8547539820.